തീർച്ചയായും 11-നാണ് CPIM-ൻ്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ സെമിനാർ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുമെന്ന് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ ET മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ ഉണ്ടാവും. നാളെ നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ്. ഇക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ കോൺഗ്രസുമായും കൂടിയാലോചിക്കുമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു കൂടിയാലോചനയുടെ ആവശ്യം ഇല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ലീഗുമായി കോൺഗ്രസുമായോ അല്ലെങ്കിൽ UDF ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് PMA സലാം പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരൻ്റെ പരാമർശം തന്നെയാണ്. ET ബന്ധപ്പെട്ട വിഷയത്തിൽ കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമുണ്ടായത്. മനുഷ്യർ ഇത്തരം കാര്യങ്ങളിൽ മാന്യത പുലർത്തും, ഇത്തരം കാര്യങ്ങൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ സെമിനാറുമായി ബന്ധപ്പെട്ടാണ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണ് എന്ന് PMA സലാം പറയുന്നു. എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം നാളത്തെ നേതൃയോഗത്തിന് ശേഷമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.